അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അടിയാത്തികളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണം എന്ന സ്വന്തത്തോടും നിങ്ങളോട് വസീത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ അതിൻ്റെ 17-ാമത്തെ ദിവസം നമ്മളൊക്കെ വലിയ ഒരു സംഭവത്തെക്കുറിച്ച്, വലിയൊരു യുദ്ധത്തെക്കുറിച്ച് ഓർമ്മിക്കാറും അതിൽ നിന്നുള്ള പാഠങ്ങളെക്കുറിച്ച് സംസാരിക്കാറും ഒക്കെയുണ്ട്. ബദർ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകിയ വലിയ ബഹുമതിയാണ്, ആദരവാണ് ഒക്കെ. എന്നാൽ റമദാനിൻ്റെ തൊട്ടടുത്ത മാസമായ ശവ്വാലിൽ ഒരു വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് നമ്മളൊന്നും അധികമൊന്നും സംസാരിക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. നമ്മുടെ ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം ആ യുദ്ധത്തെക്കുറിച്ചുള്ള സംസാരം വളരെ കുറവാണ്. ഈ ശവ്വാൽ മാസത്തിലാണ് ആ യുദ്ധം നടന്നത്. ശവ്വാൽ 7-ോ 8-ോ ആണ് ആ യുദ്ധം നടന്നത്. ബദ്രയുദ്ധം നടന്നതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ആ യുദ്ധം നടന്നത്. ഉഹദ് യുദ്ധമാണ്. ഒരുപക്ഷെ ബദർ യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിന് കിട്ടിയ പാഠങ്ങളെക്കാൾ, ഗുണപാഠങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ഗുണപാഠങ്ങളുള്ള ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു, ഉഹദിൽ മുസ്ലിങ്ങൾ തോറ്റു. അത് തെറ്റാണ്. ഉഹദിൽ മുസ്ലിങ്ങൾ തോറ്റിട്ടൊന്നുമില്ല. ഉഹദ് യുദ്ധം മക്കാ മുസ്ലിങ്ങൾ നടത്തിയത് തന്നെ എന്തിനാണ്? മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിച്ച് മദീനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. മദീനയെ അങ്ങനെ തന്നെ ഇല്ലാതാക്കി വരും കാലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും പ്രബോധനവും ഇസ്ലാമിക പ്രവർത്തനവും പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മക്കയിൽ മുസ്ലിങ്ങൾ പുറപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മദീനയെ തൊടാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല, മദീനയിലേക്ക് കയറാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അവര് കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ ചില പകപോക്കലുകൾ നടത്തിയിട്ട് ഉഹുദിന്റെ ഭൂമിയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് പോയി എന്നതാണ് സത്യം. മദീന പട്ടണത്തിലേക്ക് കയറാനോ, പള്ളിയെ ആക്രമിക്കാനോ, ആ പട്ടണത്തെ ആക്രമിക്കാനോ, വീടുകൾ പിടിച്ചടക്കാനോ, സ്ത്രീകളെ ആക്രമിക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാഹു സുന്ദരമായി സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉഹുദ് യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ ലക്ഷ്യം നിറവേറി അവർ വിജയിച്ചിട്ടാണ് തിരിച്ചു പോയത് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മുസ്ലിം ഉമ്മത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നികത്താനാവാത്ത നഷ്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുണ്ട് ഉഹുദ് യുദ്ധത്തിൽ. ഈ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 4 പാഠങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത്. ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 4 പാഠങ്ങൾ. ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളോട് പറയേണ്ടത് ഈ 4 പാഠങ്ങളെ കുറിച്ച്. ഒരു ഉഹുദ് യുദ്ധത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കിസ്സപ്പാട്ട് പാടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം നടത്തുന്നത് പോലെ ഉഹുദ് യുദ്ധത്തിന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഉഹുദ് യുദ്ധത്തിന്റെ കാമ്പ് എന്താണ്, ആ ഉഹുദ് യുദ്ധത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് എന്നാണ് ഇൻഷാല്ലാ എന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ പാഠം പ്രിയപ്പെട്ടവരെ, ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ട 1-ാമത്തെ പാഠം എന്ന് പറയുന്നത്, ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോ പ്രവാചകൻ സ്വഹാബത്തുമായി ചർച്ച ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യും നമ്മൾ, എങ്ങനെ എതിർക്കും നമ്മൾ. നോക്ക് നിങ്ങൾ, ഞാനാണ് നേതാവ്, എന്റെ വാക്കിന് മറുവാക്കില്ല, എന്റെ തീരുമാനത്തിന് മറു തീരുമാനങ്ങളില്ല എന്ന ഒരു നിലപാടെടുക്കാതെ തന്റെ അനുയായികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എങ്ങനെ നമ്മൾ ഇതിനെ ചെറുക്കും, എങ്ങനെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കും എന്ന ചർച്ച നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച നിർദ്ദേശം, നമ്മൾ മദീനയുടെ പുറത്തേക്ക് പോകേണ്ടതില്ല. അവരുടെ ലക്ഷ്യം മദീനയാണ്. അവരിവിടേക്ക് വരും, അവരുടെ അത്രയും സന്നാഹം നമ്മുടെ കയ്യിൽ എന്തായാലും ഇല്ല. ഈ മദീനക്കുള്ളിൽ വെച്ച് തന്നെ നമുക്ക് അവരെ നേരിടാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടുന്ന് സ്വന്തമായി മുന്നോട്ട് വെച്ച നിർദ്ദേശം. എങ്ങനെയാണ് നേരിടേണ്ടത്? ആണുങ്ങളൊക്കെ വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുക ആയുധങ്ങളുമായിട്ട്,
പെണ്ണുകൾ വീടിന്റെ ഉള്ളിലും മുകളിലുമായിട്ട് നിൽക്കുക, എന്നിട്ട് വരുന്ന ആളുകളെ സ്വന്തം വീടുകൾക്ക് പുറത്തു വെച്ച് പ്രതിരോധിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതിനെ ആദ്യമായി പിന്തുണച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖാണ്. ഏതാണ് ആദ്യമായി റസൂൽ തന്നെ പിന്തുണച്ചത്? എന്താ അതാ, അതാണ് റസൂല് പറഞ്ഞതാണ് ഏറ്റവും ശരി. നമ്മള് മദീനന്റെ പുറത്തേക്കൊന്ന് പോയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വരട്ടെ, ഉള്ളിലേക്ക് വരട്ടെ, നമുക്ക് ഇവിടെ വെച്ച് അവരെ നേരിടാം എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം സ്വീകരിച്ച ആത്മാർത്ഥതയുള്ള മറ്റു ചില സ്വഹാബികൾക്ക് ഓരോ അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു. അവര് വളരെ ഭവ്യതയോടുകൂടി വിനയത്തോടുകൂടി പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, റസൂലെ, നമ്മൾ ഈ പരിശുദ്ധമായ മദീനയിലേക്ക്, ഈ മദീന പള്ളിയുടെ പരിസരത്തേക്ക്, നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ആ തോന്നിവാസികളെ കടത്തിവിടേണ്ടതുണ്ടോ? അതല്ല, മദീനയുടെ പുറത്തേക്ക് പോയി ഉഹുദിന്റെ താഴ്വരയിൽ വെച്ച് ഉഹുദിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവിടെ വെച്ച് അവരെ നേരിട്ട് നാം തുരത്തേണ്ടതുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥതയുള്ള സ്വഹാബികൾ ചോദിച്ചു. അങ്ങയുടെ അഭിപ്രായത്തെക്കാൾ ശരിയായ അഭിപ്രായം, അങ്ങയുടെ അഭിപ്രായത്തെക്കാൾ ശരിയോടടുത്ത് നിൽക്കുന്നത് അങ്ങയുടെ അനുയായികൾ പറഞ്ഞ ആ അഭിപ്രായമാണ്, അതുകൊണ്ട് അങ്ങ് അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ അഭിപ്രായം ഒരു വശത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് തന്റെ അനുയായികൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ച് ഉഹുദിലേക്ക്, ഉഹുദിന്റെ താഴ്വരയിലേക്ക് പോയി അവിടെ വെച്ച് മുശ്രിക്കുകളെ നേരിടുന്ന വിഷയത്തിൽ യാതൊരു കുഴപ്പവും പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു അക്ബർ. നോക്ക്, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു സംഘത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു സംഘത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, ഒരു ഇസ്ലാമിക സംഘാടനം ഏത് രീതിയിലാവണം എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു എന്നതാണ്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്താണെന്നറിയോ? ഉഹുദ് യുദ്ധത്തിന് മുസ്ലിങ്ങൾ പുറപ്പെട്ടു, ആയുധങ്ങളൊക്കെ ധരിച്ച് മരിക്കാൻ തയ്യാറായി. സ്വന്തം വിശ്വാസത്തെയും നാടിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിരക്കണക്കിന് സ്വഹാബികളും ഉഹുദിന്റെ ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. ഉഹുദിന്റെ ഭൂമിയിൽ അവരെത്തി. അപ്പുറത്ത് തങ്ങളെക്കാൾ മൂന്നിരട്ടി വരുന്ന പടയാളികളാണ് അപ്പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ പടയാളികളെ നേർക്കുനേരെ കണ്ടപ്പോ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി നടക്കുകയാണ്, ഏറ്റവും വലിയ വഞ്ചന നടക്കുകയാണ്. എന്താണ് ആ വഞ്ചന? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ആ അഭിപ്രായമാണ് ശരിയെന്ന് വെക്കുകയും ആ അഭിപ്രായത്തെ ആദ്യമായി പിന്താങ്ങുകയും ചെയ്തു. പിന്നീട് ആ അഭിപ്രായം വേണ്ടെന്ന് വെച്ചപ്പോ റസൂലിന്റെ കൂടെ ഉഹുദിന്റെ താഴ്വരയിലേക്ക് പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മക്കൻ പടയാളികളെ നേർക്കുനേരെ കണ്ടപ്പോ തന്റെ ഒപ്പമുള്ള 300 വരുന്ന മുനാഫിക്കുകളുമായി അവിടെ വെച്ച് പിന്തിരിയുകയാണ് യുദ്ധത്തിൽ നിന്ന്. അവിടെ വെച്ച് എത്ര വലിയ ചതിയാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വഞ്ചനയാണ്! 300 എന്ന് പറയുമ്പോ മുസ്ലിം സൈന്യത്തിന്റെ 1/3 വരും. ഈ 1/3 അങ്ങനെ തന്നെ അടർന്നിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ വീര്യവും ശൗര്യവും നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊന്നും വേണ്ട. അവര് പരാജിതരാവാൻ മറ്റൊരു ഒരു കാരണവും വേണ്ട. സുബ്ഹാനല്ലാഹ്, ഇവിടെ മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട, ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഏറ്റവും വലിയ പരിക്ക് പറ്റാനിരിക്കുന്നത് നിങ്ങളുടെ എതിർവശത്ത് അക്രമിക്കാൻ സജ്ജരായി നിൽക്കുന്ന ശത്രുക്കളെ കൊണ്ടല്ല, നിങ്ങളെ ഉന്മൂലനം ചെയ്യാനും നശിപ്പിക്കാനും തയ്യാറായി നിൽക്കുന്ന ശത്രുക്കളാലല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ അക്രമിക്കപ്പെടാൻ പോകുന്നത്. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ അകങ്ങളിൽ തന്നെ നിങ്ങളുടെ കൂടെ നമസ്കരിക്കുന്ന, നിങ്ങളുടെ കൂടെ നോമ്പെടുക്കുന്ന, ഖുതുബ കേൾക്കുന്ന, പ്രഭാഷണങ്ങൾ കേൾക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന ആളുകളിൽ നിന്നാണ്, മുനാഫിഖുകളിൽ നിന്നാണ് മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ അക്രമവും പരാജയവും പരിക്കും വരാനിരിക്കുന്നത് എന്ന ഖിയാമത്തു നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിനുള്ള പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന് കാലിക വർത്തമാനകാലത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയിലേക്ക് ഒന്ന് എടുത്തു നോക്ക്, ഒന്ന് പരിശോധിച്ചു നോക്ക്. ഈ ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ എടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്നത്,
മുസ്ലിം നാമധാരികളായിരുന്നു. ഒരുപക്ഷേ പഴയ കാലത്ത് മുസ്ലിങ്ങളായി പിന്നീട് പുതിയ യുക്തിവാദത്തിലേക്കോ പിന്നീട് വേറെന്തെങ്കിലും പേര് മാറ്റി മറ്റു മതത്തിലേക്കോ പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന രോഗം, നിഫാഖ് എന്ന് പറയുന്ന രോഗം, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലാഹു റിസർവ് ചെയ്തു വെച്ചതല്ല. ഇന്ന് ആത്മാർത്ഥമായി നിസ്കരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ആ രോഗം ബാധിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന വലിയ പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അശ്റത്തുൽ മുബഷിറിൽപ്പെട്ട സ്വഹാബികൾ വരെ ആ നിഫാഖ് ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. പേര് കേട്ട നമ്മളൊക്കെ പുളകിതരാവുന്ന, ചരിത്രം കേട്ടാൽ നമ്മുടെയൊക്കെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവമാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. ആരാണ് ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. എല്ലാ സീക്രട്സും പറയുന്ന റസൂലിന്റെ ആത്മ സുഹൃത്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് മുനാഫിഖുകൾ, ഇന്നിന്നാളൊക്കെ മുനാഫിഖാണ്, ഇന്നിന്നാളൊക്കെ മുനാഫിഖാണ് എന്ന് ഹുദൈഫയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹുദൈഫയ്ക്ക് മുനാഫിഖുകൾ ആരൊക്കെയാണ് എന്ന് അറിയാം എന്ന് സ്വഹാബികൾക്ക് മുഴുവൻ പറയാം. അബൂബക്കർക്ക്, അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കൊക്കെ അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് ഹുദൈഫന്റെ അടുത്ത് പോവും, എന്നിട്ട് ചോദിക്കും, ഹുദൈഫ, ആ പട്ടികയിൽ ഉമറിന്റെ പേരുണ്ടോ? ആ പട്ടികയിൽ ഉമറിന്റെ പേരുണ്ടോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയും, ഉമറേ ഇല്ല, ഉമറേ ഇല്ല. ആവർത്തിച്ച് പറഞ്ഞാലും ആ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല, ആ ഹൃദയം അതുകൊണ്ട് സമാധാനം അടയുന്നില്ല. വീണ്ടും ഹുദൈഫയുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കാണ്, ഹുദൈഫ, എന്റെ പേര് പ്രവാചകൻ പറഞ്ഞ പട്ടികയിലുണ്ടോ എന്ന് ചോദിച്ച് വേവലാതിപ്പെടുന്ന രണ്ടാമത്തെ ഖലീഫയായ അശ്റത്തുൽ മുബശിരിയിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതകാലത്ത് തിരുനാവുകൊണ്ട് സ്വർഗപ്രവേശനം ഉറപ്പു നൽകിയ മഹാരഥനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം, പ്രിയപ്പെട്ടവരെ, നിഫാഖിനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കാൻ വരാൻ കഴിയാത്ത, അരമണിക്കൂർ ഖുതുബ ഉറങ്ങാതെ കേൾക്കാൻ കഴിയാത്ത, നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്ത എനിക്കും നിങ്ങൾക്കും എന്തുറപ്പാണുള്ളത്, നമ്മുടെ ഹൃദയത്തെ നിഫാഖ് ബാധിച്ചിട്ടില്ല എന്നതിന്, നമ്മുടെ മനസ്സിനെ കാപട്യം ബാധിച്ചിട്ടില്ല എന്നതിന് എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ്, അല്ലാഹു റൂഹു തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നതുവരെ കാപട്യമെന്ന മാരാരോഗത്തിൽ നിന്ന്, കാപട്യമെന്ന മഹാവ്യാധിയിൽ നിന്ന് എന്റെ ഹൃദയത്തെ കാത്തുരക്ഷിക്കണം റബ്ബേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ നിഫാഖിനെ കുറിച്ചുള്ള പാഠമാണ് ഉഹുദിന്റെ രണ്ടാമത്തെ പാഠം എന്ന് നാം മനസ്സിലാക്കുക. ഉഹുദിന്റെ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ത്വാഅത്തിന്റെ അത്യാവശ്യമാണ്. എത്രത്തോളം പ്രസക്തമാണ് പ്രവാചകൻ അനുസരിക്കുക എന്നത്, പ്രവാചകൻ താടി വെക്കാൻ പറഞ്ഞാൽ വെക്കണം, പ്രവാചകൻ പാൻറും നെരിയാണിക്ക് മുകളിൽ ഉടുക്കാൻ പറഞ്ഞാൽ ഉടുക്കണം, പ്രവാചകൻ അഞ്ചു വക്ത് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞാൽ വരണം, പ്രവാചകൻ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക തന്നെ ചെയ്യണം, പ്രവാചകൻ സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കുക തന്നെ ചെയ്യണം, പ്രവാചകൻ പഠിപ്പിച്ച ആദർശം പ്രസംഗിക്കാനും പ്രഭാഷണം നടത്താനും അത് കേൾക്കാനും പറയാനും വേണ്ടി മാത്രമുള്ളതല്ല, അത് ജീവിതത്തിൽ ഒരു സമസ്യയായി കൊണ്ട് നടക്കാനുള്ളതാണ്, ജീവിതത്തിൽ ഒരു നൊയമ്പായി ഒരു ഒരു നിഷ്ഠയായി കൊണ്ട് നടക്കാനുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ചര്യകളും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അറിയുക പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തോടുള്ള അനുസരണക്കേടിൽ ഈ ഉമ്മത്തിന്റെ നാശമുണ്ട്, ആ കാര്യത്തിനുള്ള അനുസരണയിൽ ഈ ഉമ്മത്തിന്റെ ഇജ്ജത്ത് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് വിഷയത്തിലായാലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ചെറിയ അനുസരണക്കേട് പോലും അതിന്റെ ഫലം കാണാതിരിക്കുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ പാഠമാണ് ഉഹുദ് യുദ്ധം. മദീനയിൽ ഉഹുദിന്റെ ഭൂമിയിലേക്ക് നമ്മൾ പോയാൽ ആ ഉഹുദ് നടന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ കുന്ന് കാണാം നമുക്ക്, ഒരു ചെറിയ കുന്ന്. ആ കുന്നിന്റെ മുകളിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. ജബലുർ റുമാത്ത് എന്നാണ് അതിന് പറയുക. ഈ മിമ്പറിൽ വെച്ച് തന്നെ അതിന്റെ ചരിത്രം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജബലുർ റുമാത്ത്? ജബലുർ റുമാത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്.
ഒരുപക്ഷെ ആ കുന്നിന് ആ കുഞ്ഞു പർവ്വതത്തിന് അല്ലാഹു നാവ് നൽകിയിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരോട് 1000 കഥകളും 1000 ഗുണപാഠങ്ങളും ആ കുന്നിന് പറയാനുണ്ടാകുമായിരുന്നു, ആ കുഞ്ഞുമലക്ക് പറയാനുണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നിശബ്ദമായി ആ പർവ്വതം 21-ാം നൂറ്റാണ്ടിലെ അനുസരണക്കേട് കാണിക്കുന്ന ത്വാഅത്തില്ലാത്ത തഖ്വയില്ലാത്ത ഈ ഉമ്മത്തിനോട് പലതും പറയുന്നുണ്ടായിരിക്കണം. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന് നേരെയുള്ള ചെറിയൊരു മറവി, ചെറിയൊരു അബദ്ധമാണ് തീർത്താൽ തീരാത്ത നഷ്ടത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ വലിച്ചെറിഞ്ഞത് എന്ന് വലിയ പാഠം കണ്ടതിന് സാക്ഷ്യം വഹിച്ച മലയാണ് ജബലുർ റുമാ. ഉഹുദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നപ്പോ മുസ്ലിം സൈന്യത്തെ ഓരോ ഭാഗത്തായി വിന്യസിച്ചപ്പോ 50-ഓളം അഗ്രഗണ്യരായ അമ്പെയ്ത്തുകാരോട് റസൂലുള്ള പറഞ്ഞു, ഈ ജബലുർ റുമാത്താണ് നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾ വില്ലുകുലച്ച് അമ്പുമായി ഇവിടെ നിൽക്കണം, ആരെയും ഒരു പക്ഷെ നിങ്ങൾ കാണില്ല, പക്ഷേ നിങ്ങളുടെ ആ ജാഗ്രത കൈവിടാതെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരുന്ന, ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ഭാഗത്തേക്ക് കണ്ണ് നട്ട് ജാഗ്രതയോടെ നിങ്ങൾ നിൽക്കണം. താഴെ പോരാട്ടം നടക്കും, അതിശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഒരു പക്ഷെ ഞങ്ങൾ വിജയിച്ചേക്കാം, ജയിച്ചിട്ട് ഖനീമത്ത് സ്വത്ത് പെറുക്കിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നേറുന്നത് നിങ്ങൾ കണ്ടാലും എന്റെ ആജ്ഞ ലഭിക്കാതെ, എന്റെ ഉത്തരവ് ലഭിക്കാതെ, എന്റെ സമ്മതം ലഭിക്കാതെ ഈ ജബലുർ റുമാത്തിൽ നിന്നെന്റെ സ്വഹാബത്തെ നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല, നിങ്ങൾക്കുള്ള ഖനീമത്ത് സ്വത്ത് തീർച്ചയായും ഞാൻ തരും. ഇനി നമ്മൾ ഞങ്ങൾ പരാജയപ്പെട്ട് മുസ്ലിം സൈന്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കഴുകന്മാർ വന്ന് കൊത്തി വലിക്കുന്നത് നിങ്ങൾ കണ്ടാലും എന്റെ ഉത്തരവ് ലഭിക്കാതെ, എന്റെ നിർദ്ദേശം ലഭിക്കാതെ നിങ്ങൾ ഈ മലക്ക് മുകളിൽ നിന്ന് താഴേക്കിറങ്ങരുത് എന്ന ശക്തമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്തിട്ടാണ് 50 അമ്പെയ്ത്തുകാരെ ആ ജബലുർ റുമാത്തിൽ റസൂലുള്ള വിന്യസിച്ചത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ജയിച്ചു. ഉഹുദ് യുദ്ധത്തിൽ തങ്ങളെക്കാൾ 3 മടങ്ങ് വലുപ്പം വരുന്ന സൈന്യത്തോട് പോരാടി വിജയിച്ചു മുസ്ലിം സൈന്യം, യുദ്ധം ചെയ്ത് വിജയിച്ചു മുസ്ലിം സൈന്യം. 3-ൽ-1 സൈന്യം അടർന്നു പോയിട്ടും ചതിച്ചിട്ടും പതറാതെ, ഇടറാതെ, ധീരത കൈവിടാതെ, ശൗര്യത്തോടുകൂടി പോരാടി അള്ളാഹുവിന്റെ സഹായത്താൽ മുസ്ലിം സൈന്യം വിജയിച്ചു. അങ്ങനെ പകപോക്കാൻ വന്ന മക്കാമുഷികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരിലെ പടയാളികളെ ഇങ്ങനെ പലതും പാടിയും പറഞ്ഞും ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന മക്കാമുഷികളിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ കണങ്കാല് പുറത്തേക്ക് കാണുമാറ് വസ്ത്രം പൊക്കി പിടിച്ചുകൊണ്ട് മക്കയുടെ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനിയുമായി മുസ്ലിം സൈന്യം പിന്നാലെ ഓടാൻ തുടങ്ങി. അവര് പലതും ഉപേക്ഷിച്ചു പോവാൻ തുടങ്ങി. ആ സമയം ഈ വിജയം കണ്ട, ഈ വിജയപേരി കണ്ട, വിജയാഹ്ലാദം കണ്ട ജബലുർ റുമാത്തിൽ നിൽക്കുകയായിരുന്ന 50-ഓളം അൻബൈത്തുകാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മറന്നു, പ്രവാചകന്റെ വചനം മറന്നു. അവര് അവരുടെ നേതാവ് അവരോട് പറഞ്ഞു, ഇറങ്ങരുത് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ധിക്കരിക്കരുത്, അവരുടെ നേതാവ് പറഞ്ഞു. പക്ഷെ അവർ കൂട്ടാക്കിയില്ല. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ ജബലുർ റുമാത്തിൽ നിന്ന് താഴേക്കിറങ്ങി ഗനീമത്ത് സ്വീകരിച്ചുകൊണ്ട് മക്കാ മുസ്ലികളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. ആ സമയം സൈഫുല്ലാ എന്ന് പിന്നീട് പേര് വന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്ത ഒരു യുദ്ധത്തിലും പരാജയം രുചിച്ചിട്ടില്ലാത്ത ഖാലിദ് ബിൻ വലീദ് അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ജബലുർ റുമാത്തിലെ ഈ വിടവ് പരുന്തിന് സമാനമായ അദ്ദേഹത്തിന്റെ കണ്ണുകളിലുടക്കുകയും ആ ജബലുർ റുമാത്തിലൂടെ ഖാലിദ് ബിൻ വലീദ് പിന്നിലെ നിരച്ചു കയറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുതിരപ്പട്ടാളം. അവിടെ അവശേഷിച്ചിരുന്ന ജബലുർ റുമാത്തിലുണ്ടായിരുന്ന ഏതാനും അമ്പെയ്ത്തുകാരെ നിഷ്പ്രയാസം കൊലപ്പെടുത്തുകയും അവർ ഷഹീദാവുകയും ആ ജബലുർ റുമാത്തിലൂടെ മക്കാ മുസ്ലികൾക്ക് പിന്നാലെ വിജയപേരി മുഴക്കിക്കൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന മുസ്ലിം സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്തു. ഓർക്കാപ്പുറത്ത് അവ അപ്രതീക്ഷിതമായി പിന്നിൽ അക്രമം വന്നപ്പോ മുസ്ലിം സൈന്യത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെയായി. പലരും മരണപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ പോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സുകളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന പല സ്വഹാബികളും ചേതനയേറ്റ് പ്രജ്ഞയേറ്റ് വീണു, തലയേറ്റ് വീണു. ആ സമയം മുസ്ലിം ഉമ്മത്തിലെ സൈന്യത്തിലെ ഒരു വിഭാഗം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഈ അവസ്ഥ കണ്ട മക്കയുടെ ഭാഗത്തേക്ക് ജീവനും കൊണ്ടോടിയിരുന്ന മക്കാ മുസ്ലികൾ തിരിഞ്ഞു നിന്നിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. വല്ലാത്ത ദുരന്തമായിരുന്നു. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന കിംവദന്തി വരെ പരന്നു.
പ്രവാചകൻ മുശ്രിക്കുകളാൽ ചുറ്റപ്പെട്ടു. സ്ത്രീകൾ പോലും വാളെടുത്തിട്ട് പ്രവാചകന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി. അറിയോ നിങ്ങൾ രക്ഷക്ക് വേണ്ടി അതെങ്ങനെ നോക്കിക്കാണാൻ? അള്ളാഹുന്റെ റസൂലിന്റെ ചുറ്റിൽ ആരുമില്ല, മുഹാജിറുകളുമില്ല, അൻസാറുകളുമില്ല, പലരും പല ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല ആളുകളും പിന്തിരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നു, മുസ്ലിം സൈന്യം ചിന്ന ഭിന്നമാണ്. അള്ളാഹുന്റെ റസൂലിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ വക വരുത്തുന്നതിന് വേണ്ടി ചീറിപ്പാങ്ങി എടുത്തുകൊണ്ടിരുന്ന മുശ്രിക്കുകളുടെ മുന്നിലേക്ക് ഒരു പെൺപുലിയെ പോലെ, ഒരു പെൺസിംഹത്തെ പോലെ തന്റെ വാളും എടുത്തുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടവും ഫലവും നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിനിറ്റുകളോളം സംരക്ഷണം തീർത്തു. നുസൈബ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ഉഹുദ് യുദ്ധം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉഹുദ് എന്ന് പറഞ്ഞാൽ നുസൈബയുടെ ദിവസമാണ്, ഉമ്മമാരയുടെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പല്ലുപൊട്ടി പ്രവാചകന്റെ മുഖത്തേക്ക് അവിടുത്തെ പണച്ചട്ടയുടെ ആണി കയറി ആ മുഖത്ത് നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായി. പലതരത്തിലുള്ള ദുരന്തങ്ങളും നടന്നു. എന്തേ കാരണം? ഒരൊറ്റ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം. നിമിഷങ്ങൾ നിമിഷങ്ങൾ ആ സ്വഹാബത്ത് മറക്കാനിടയായപ്പോ നൽകേണ്ടി വന്നത് ഒരിക്കലും തീർത്ത് നികത്താനാവാത്ത നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തുണ്ട്. അവിടത്തോട് കാണിക്കുന്ന ഓരോ അനുസരണക്കേടും അല്ലാഹു അതിന് മറുപടി തരാതിരിക്കില്ല, മറുപടി നൽകാതിരിക്കില്ല. ലോകത്തേതെങ്കിലും ദിക്കുകളിൽ മുസ്ലിം ഉമ്മത്ത് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ അവിടെ റസൂലുള്ളാഹിനോടുള്ള ധിക്കാരവും അനുസരണക്കേടും കാണാൻ കഴിയും നിങ്ങൾക്ക്. അല്ലാതെ ഉമ്മത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് മൂന്നാമത്തെ പാഠം. നാലാമതായി, ഉഹുദിന്റെ ഭൂമിയിൽ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം എന്താണെന്നറിയൂ? ഉഹുദ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആണ് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ നഷ്ടമുണ്ടാകാൻ കടിഞ്ഞാൻ പിടിച്ചത് ഖാലിദ് ഇബ്നു വലീദാണ്. പിന്നീട് അദ്ദേഹത്തെ നാം എവിടെയാണ് കാണുന്നത്? മുസ്ലിം സൈന്യത്തിന്റെ സൈന്യാധിപനായിട്ടാണ് കാണുന്നത്. അള്ളാഹുന്റെ റസൂലിന്റെ എണാപ്പ പോലും മരണപ്പെട്ടത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അക്രമത്തിലാണ്. മുസ്ലിം ഉമ്മത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമുണ്ടായത് ഖാലിദ് ഇബ്നു വലീദിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ അക്രമത്തിലാണ്. എന്നിട്ടും ആ ഖാലിദ് ഇബ്നു വലീദ് ഇസ്ലാം സ്വീകരിക്കാൻ വന്നപ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുഹബത്ത് സ്വീകരിക്കാൻ വന്നപ്പോ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാലിദ് ഇബ്നു വലീദിനെ തടഞ്ഞില്ല, ഖാലിദ് ഇബ്നു വലീദിനെ തിരിച്ചയച്ചില്ല, മറിച്ച് ഖാലിദ് ഇബ്നു വലീദിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, പിന്നീടുള്ള പടയോട്ടങ്ങളിൽ, പിന്നീടുള്ള യുദ്ധങ്ങളിൽ മുസ്ലിം സൈന്യത്തിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് ദിക്കുകൾ കീഴടക്കിയത് ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന മഹാമനീഷയാണ്, മഹാനുഭവനാണ്, പരാജയം രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത സൈന്യാധിപനാണ്. പ്രിയപ്പെട്ടവര്, ഖാലിദ് ഇബ്നു വലീദ് മരിച്ചത് ഷഹീദായിട്ടല്ല, രക്തസാക്ഷിയായിട്ടല്ല, അദ്ദേഹം കിടക്കയിൽ കിടന്ന് അസുഖം ബാധിച്ചാണ് മരിച്ചത്. ആ കിടക്കയിൽ കിടക്കുന്ന സമയം ഖാലിദ് ഇബ്നു വലീദ് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, എന്റെ നാശമേ, എന്റെ ശരീരത്തിൽ എന്റെ മേനിയിൽ വെട്ടുകൊള്ളാത്തൊരു ചാണ് സ്ഥലം പോലും ബാക്കിയില്ല, എന്നിട്ടും ഒട്ടകം മരിക്കുന്നത് പോലെ ഈ കിടക്കമേൽ കിടന്ന് മരിക്കാനുള്ളൊരു യോഗം എനിക്കുണ്ടായല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ, അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്വഹാബികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് റസൂലുള്ള നൽകിയ പേര് സൈഫുല്ലാ എന്നാണ്, അള്ളാഹുവിന്റെ ഗഡ്ഗം, അള്ളാഹുവിന്റെ വാൾ എന്നാണ്. അള്ളാഹുവിന്റെ വാളിനെ തകർക്കാൻ മാത്രം ശക്തിയുള്ള, അള്ളാഹുവിന്റെ വാളിനെ തകർക്കാൻ മാത്രം കഴിവുള്ള ഏത് ശത്രുവിനെയാണ് താങ്കൾ താങ്കളുടെ പടയോട്ടത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖാലിദ് ഇബ്നു വലീദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സ്ഥാനമുണ്ടല്ലോ, ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണത്. ചെയ്ത തെറ്റുകൾ എത്ര വലുതാണെങ്കിലും, എത്ര മാത്രം ആഴത്തിലുള്ളതാണെങ്കിലും, എത്ര വലിയ ഗ്രാവിറ്റി ഉള്ളതാണെങ്കിലും, മാപ്പ് നൽകാൻ ആ തെറ്റുകളൊരു തടസ്സമല്ല എന്നതാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കേൾപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അംസാർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോ അതേത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത്? പല്ലുകൾ പിഴുതെടുക്കപ്പെട്ട രീതിയിൽ, കണ്ണുകൾ ചൂന്നെടുക്കപ്പെട്ട രീതിയിൽ, ചെവികൾ മുറിച്ചെടുക്കപ്പെട്ട രീതിയിൽ, വയറും നെഞ്ചും പിളർത്തി ഇടപെട്ട രീതിയിൽ,
ആ ശരീരത്തിനകത്ത് നിന്ന് പച്ചക്കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പപ്പെട്ട രീതിയിൽ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പുറത്തേക്കിട്ട് കണ്ണില്ലാതെ കാതില്ലാതെ ആ മഹാമനുഷ്യൻ അബൂജഹല് അല്ലാഹുവിന്റെ റസൂലിന്റെ തലക്കടിച്ചപ്പോ ആ അബൂജഹലിനോട് മുസ്ലിം ആവുന്നതിന്റെ മുന്നേ തന്നെ പകരം ചോദിക്കാൻ തയ്യാറായ റസൂലിന്റെ റസൂലിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള വാത്സല്യനിധിയായ തന്റെ പ്രിയപ്പെട്ട എളാപ്പ ഈ രൂപത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം പല നുറുങ്ങുകളായി തകർന്നിട്ടുണ്ട്. പല നുറുങ്ങുകളായി വെട്ടി നുറുക്കപ്പെട്ടതുപോലെ റസൂലിന്റെ ഹൃദയം തകർന്നിട്ടുണ്ട്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ തന്റെ കുന്തമറിഞ്ഞ ചതിപ്രയോഗത്തിലൂടെ ഹംസത് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ വകവരുത്തിയ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായ വഹ്ഷി പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നപ്പോ റസൂൽ ആ മനുഷ്യനോട് പകരം വിട്ടിയില്ല. ആ മനുഷ്യനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആട്ടിപ്പറഞ്ഞയച്ചില്ല. അദ്ദേഹത്തിന് റസൂലുള്ളാഹിന്റെ സുഹബത്തിൽ ഒരു സ്ഥാനം കൊടുത്തു, സ്വഹാബത്തിൽ ഒരു സ്ഥാനം കൊടുത്തു. ഞാനും നിങ്ങളും വഹ്ഷി എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. മാത്രല്ല പിന്നീട് യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നതിന് വേണ്ടി വഹ്ഷി ആ കുന്തം കാത്തുവച്ചു എന്നതാണ്. എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചപ്പോ മുസൈലിമത്തുൽ കദ്ദാബിന്റെ നേർക്കേക്ക് അതേ കുന്തം കൊണ്ട് ആ അക്രമിയെ വകവരുത്തി ഹംസാ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത അക്രമത്തിന് വഹ്ഷി പ്രായശ്ചിത്തം ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉഹുദ് നമുക്ക് നൽകുന്ന നാലാമത്തെ പാഠം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയം വിശാലമാകണം. നമ്മളെ എത്ര അക്രമിച്ചവരാകട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെതിരെയും റസൂലുള്ളാഹിക്കെതിരെയും സംസാരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഹിദായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അവരെ ഈ ഈ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അത് വലിയൊരു മനസ്സാണ്, അത് വലിയൊരു ചിന്തയുമാണ്. അതാണ് ഉഹുദ് നൽകുന്ന നാലാമത്തെ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഓരോ സംഭവങ്ങളും നമുക്ക് നൽകുന്ന വലിയ വലിയ ഗുണപാഠങ്ങളുണ്ട്. ആ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ജീവിച്ച് പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുക്കാനും നാഥൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വ അൻ ജമീഇൽ മുസ്ലിമീൻ അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു റമദാൻ മാസം നമ്മിൽ നിന്ന് വിടപറഞ്ഞുപോയി. അടുത്ത റമദാനിൽ നമ്മളുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്കില്ല. നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ഒരു തലവേദന വന്നിട്ട് ഡോക്ടറെ കാണിച്ചതാണ്. അവിടുന്ന് അങ്ങോട്ട് പല ടെസ്റ്റുകളും പറഞ്ഞു, പല ചെക്കപ്പുകളും പറഞ്ഞു. ജീവിതത്തിൽ രണ്ട് മൂന്ന് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ നെഞ്ചു നിവർത്തി, തല ഉയർത്തി, മൈഷത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ക്യാൻസർ രോഗികളായി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാറാ രോഗങ്ങൾ ബാധിച്ച് കട്ടിൽ ആദ്യം വീട്ടിലും പിന്നീട് വീടിൻ്റെ ഉള്ളിലെ റൂമിലും പിന്നീട് കട്ടിലും പിന്നീട് ഏതെങ്കിലും ഹോസ്പിറ്റൽ ബെഡിലും അങ്ങനെ തന്നെ സായൂജ്യമടയുന്ന ദിവസങ്ങളും മണിക്കൂറുകളും കൊണ്ട് മനുഷ്യൻ്റെ വിധി മാറി മറിഞ്ഞു പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ എന്താണ് പടച്ചോ നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് അറിയില്ല നമുക്ക്. നിനക്ക് നാളെ എന്ത് സംഭവിക്കും നിനക്കറിയില്ല. നാളെ നീ ഏത് തരത്തിലുള്ള രോഗവുമായിട്ടാണ് സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത് നിനക്കറിയില്ല. ഇന്ന് നീ അഭിമാനിയാണ്, ഇന്ന് നീ പണക്കാരനാണ്, ഇന്ന് നീ വലിയ സ്ഥാനവും മാനവും ആളുകളൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നാളെ ഒരുപക്ഷേ അതേ ജനത്തിന്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ നിനക്ക് വന്നേക്കാം, അല്ലെങ്കിൽ അതേ ജനത്തിന്റെ അതേ മനുഷ്യരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ നിനക്ക് വന്നേക്കാം. ഓരോ പാഠങ്ങളും ഓരോ സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ്. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കണം, നമ്മൾ ചിന്തയുണ്ടാവണം. നമുക്ക് ഈ ആരോഗ്യവും ഈ ആഫിയത്തും ഈ ആയുസ്സും
ഈ സമ്പാദ്യവും ഒന്നും അള്ളാഹു എന്നെന്നും നൽകാമെന്ന് ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ അത് തിരിച്ചെടുക്കും. അതുകൊണ്ട് അത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള, നമ്മുടെ പ്രവർത്തനത്തിന്റെ മുൻപന്തിയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ, അദ്ദേഹത്തിന് തീരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ്, വയ്യാതായൊരവസ്ഥയിലാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പ്രശ്നം ഉണ്ടായിരുന്നില്ല, അല്ലറ ചിലറ പ്രശ്നങ്ങളുമായി ഡോക്ടർ എടുത്ത് പോയതാണ്. ഇതേപോലെ അങ്ങനെ മാറി മറിഞ്ഞ് മറിഞ്ഞ് വല്ലാത്തൊരു ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ആ സഹോദരനെ ഉൾക്കൊള്ളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖത്തിന് പരിപൂർണമായ ഷിഫ നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ നാഥ. ഭയാനകവും മാരകവുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ വിടുതൽ നൽകണേ നാഥ. ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, മറ്റുള്ളവർക്ക് ഭാരമാവാതെ, മറ്റുള്ളവർക്കൊരു ശല്യമാവാത്ത രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ നാഥ. അവസാനം നിന്നിലേക്ക് പിരിഞ്ഞു വരുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള നമസ്കാരം വരെ രണ്ട് കാലിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ നാഥ. കിടക്കമേൽ കിടന്നുകൊണ്ട് ആളുകളുടെ ഔദാര്യവും ആളുകളുടെ സിമ്പതിയും കണ്ട് മടുത്ത് ഈ ലോകത്തു നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് എത്തിപ്പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണം വരെ ഇബാദത്തുകളിൽ കുറവില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അതാ. അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള മായവും കലർന്നു പോകാതെ, കലർപ്പില്ലാത്ത തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അവസാനം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് ഹൃദയം കൊണ്ടും നാവുകൊണ്ടും ഉച്ചരിച്ചുകൊണ്ട് ഇവിടുന്ന് വിടപറഞ്ഞു പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണം റബ്ബെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ളമ്നാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.